നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഭാരത കേസരി ടി വിയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സിയിലെ തൊഴിലാളി യൂണിയനുകൾക്കെതിരെ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി രംഗത്ത് വരികയുണ്ടായി കെ എസ് ആർ ടി സി നടത്തുന്നത് യൂണിയൻ ആണോ മാനേജ്മെന്റ് ആണോ എന്ന് ഹൈക്കോടതി ചോദിച്ചു യൂണിയനുകൾ ഭരണം നടത്തുന്നത് നിർത്തണം എന്ത് സമര സംസ്കാരമാണിത് രാവിലെ വരിക എല്ലാ സർവീസും മുടക്കുക എന്നതാണ് ഇവിടെ നടക്കുന്നത് ഒരു മണിക്കൂർ കൊണ്ട് പണിമുടക്ക് പ്രഖ്യാപിക്കുന്നത് നിർത്തണം ജനങ്ങളെ ദുരിതത്തിലാക്കിയുള്ള സമരം അനുവദിക്കാനാകില്ല അങ്ങനെയെങ്കിൽ യൂണിയനുകൾ കെ എസ് ആർ ടി സി ഏറ്റെടുത്ത് നടത്തണമെന്നും ഹൈക്കോടതി പറഞ്ഞു മാത്രമല്ല സമരം പ്രഖ്യാപിക്കുന്നവരിൽ നിന്ന് മുടങ്ങുന്ന ഷെഡ്യൂളിൻ്റെ പണം ഈടാക്കണം ഇത്തരം സമരക്കാരുടെ പോക്കറ്റ് കാലിയാക്കണം യൂണിയൻ എന്താണോ തീരുമാനിക്കുന്നത് അത് മാത്രമാണ് കെ എസ് ആർ ടി സിയിൽ നടക്കുന്നതെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി കെ എസ് ആർ ടി സിയിലെ ഡ്യൂട്ടി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തൊഴിലാളി നേതാക്കളുമായുള്ള മാനേജ്മെന്റ് ചർച്ച തുടരും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പരിഷ്കരണം മനസ്സിലാക്കാൻ പുതുക്കിയ ഷെഡ്യൂളുകളുടെ മാതൃക യൂണിയൻ നേതാക്കൾക്ക് കൈമാറി ഇത് യൂണിയൻ നേതാക്കൾ വിശദമായി പഠിച്ച ശേഷം നാളെ വീണ്ടും ചർച്ച നടത്താനാണ് തീരുമാനം തിരുവനന്തപുരം ജില്ലയിലെ എട്ട് ഡിപ്പോയിലെ ഷെഡ്യൂളുകളാണ് കൈമാറിയത് ഓർഡിനറി ഷെഡ്യൂളുകൾ ഇരട്ടിയാക്കിയ ശേഷമാണ് ഓരോ യൂണിറ്റിലും ആഴ്ചയിൽ ആറ് ദിവസം സിംഗിൾ ഡ്യൂട്ടി നടപ്പാക്കുന്നത് എട്ട് മണിക്കൂറിലധികം വരുന്ന തൊഴിൽ സമയത്തിന് രണ്ട് മണിക്കൂർ വരെ അടിസ്ഥാന ശമ്പളത്തിനും ഗിഐക്കും ആനുപാതികമായി ഇരട്ടി വേതനം നൽകുമെന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത് ഈ ഘടനയെ സ്വാഗതം ചെയ്യുമ്പോഴും പന്ത്രണ്ട് മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി അംഗീകരിക്കില്ലെന്നാണ് സി ഐ ടി യു ഒഴികെയുള്ള യൂണിയനുകളുടെ നിലപാട് പണിമുടക്കിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ടി ഡി എഫ് വ്യക്തമാക്കി പ്രതിസന്ധി കാലത്ത് എന്തിനാണ് തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ച് പണിമുടക്ക് നടത്തുന്നതെന്നായിരുന്നു സി ഐ ടിയുവിന്റെ ചോദ്യം അതേസമയം സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഹർത്താലിൽ ബസ്സുകൾ ആക്രമിക്കപ്പെട്ട സംഭവങ്ങളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട കെ എസ് ആർ ടി സി ഹൈക്കോടതിയിൽ എത്തിയിരുന്നു ഹർത്താലിന് ആഹ്വാനം ചെയ്തവർ അഞ്ച് ദശാംശം ആറ് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കെ എസ് ആർ ടി സിയുടെ ആവശ്യം പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും നേതാക്കളുടെ വസതികളിലും എൻ ഐ എ നടത്തിയ റെയ്ഡിലും അറസ്റ്റുകളിലും പ്രതിഷേധിച്ചാണ് പോപ്പുലർ ഫ്രണ്ട് മിന്നൽ ഹർത്താൽ പ്രഖ്യാപിച്ചത് കെ എസ് ആർ ടി സിക്ക് നേരെ സംസ്ഥാന വ്യാപകമായി ആക്രമണങ്ങൾ ഉണ്ടായി പല സ്ഥലങ്ങളിലും ബസ്സുകൾ തകർക്കപ്പെട്ടു ഇതിനെ തുടർന്നാണ് നഷ്ടപരിഹാരം തേടി കെ എസ് ആർ ടി സി ഹൈക്കോടതിയെ സമീപിച്ചത് ഹർത്താലിൽ അമ്പത്തെട്ട് ബസ്സുകൾ തകർത്തെന്നും പത്ത് ജീവനക്കാർക്ക് പരിക്കേറ്റെന്നും കെ എസ് ആർ ടി സി വ്യക്തമാക്കി ഹർത്താൽ ആക്രമണങ്ങൾക്കെതിരെ ഹൈക്കോടതി സ്വമേധയായ എടുത്ത കേസിൽ കക്ഷി ചേരാനായി കെ എസ് ആർ ടി സി അപേക്ഷ നൽകി കെ എസ് ആർ ടി സിയിൽ ശമ്പളം വൈകിയപ്പോൾ സമരത്തിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നവരാണ് കെ എസ് ആർ ടി സിക്ക് ഭീമമായ നഷ്ടമുണ്ടാക്കിയതെന്ന ഹർജിയിൽ കുറ്റപ്പെടുത്തി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ സമരത്തിന്റെയും ബസ്സുകൾ തകർത്തതിൻ്റെയും ഫോട്ടോകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ